കാട്ടാനക്കെതിരെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ടില്ലെങ്കിൽ ഹൈറേഞ്ചിലെ രാഷ്ട്രീയക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല. സുരേഷ് ഗോപി സ്റ്റൈലിൽ പഞ്ച് ഡയലോഗ് അടിച്ച് ആനക്കും ജനത്തിനും കേടില്ലാത്ത ഒരു ലൈനാണ് എല്ലാവരും പിടിക്കുന്നത്. എന്താക്കല്, ജീവിതം അല്ലേ? Who are you, man? Yam peer padaya payila batta nadaya payennoda ulladellam ilanginga padaya pa. Ninjilaru padaya pa pinnal 100 padaya pa yuddham kondu varugail 10 veeral padaya pa. Padaya pa padaya pa padaya pa. A government ayda niyamam nadavadigalum mattu karyangalellam cheyunnundu. Korcha karyangal ivada thanne cheyidittundu baaki karyam porasanne वन पालकन्मार उपयोगपड़को गवर्मेंट प्रतिसंधि ने आक्रमण तक नष्टपरिहार नल्कूँ काटाने इवड़ तुरंत अब संकीर्ण प्रश्नों नाम इन चेरकान्ल संविधानों जन मनुष्य भीतिल जीविक ഇത്രമാത്രം ഒരു അരക്ഷിതാവസ്ഥ ഒരു കാലഘട്ടത്തിലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. സാർ, ആളെ കൊന്നാൽ മാത്രമേ ആനയെ വെടിവെച്ച് കൂട്ടിലാക്കുകയോ അല്ലെങ്കിൽ കയറ്റി വിടുകയോ ചെയ്യുള്ളൂ. ആളെ കൊന്നുകഴിഞ്ഞാൽ മാത്രമാണ് കടുവ പിടിക്കാൻ കൂട് വെക്കുന്നത്. ആളുകൾ സമരം ചെയ്യുമ്പോഴല്ലേ സാർ കൂട് പോലും കൊണ്ടുവന്ന് വെച്ചത്? എന്ത് നടപടിയാണ് വനം വകുപ്പ് എടുക്കുന്നത്? വേണ പുള്ളിനെ അങ്ങ് ഏൽപ്പിക്കും, മുഖ്യമന്ത്രിയെ കണ്ടാൽ മതി. എന്നാ സതീശനെയൊക്കെ ശങ്കരൻകുട്ടി, ഈ പരിചയമില്ലാത്ത ആൾക്കാര് ആനയുടെ അടുത്ത് നിന്ന ആന ഉപദ്രവിക്കൂ, കെട്ടിപ്പിടി ചുമ്മ തരും. അല്ല, ഈ പാപ്പാമാരുടെ പണി റിസ്ക്കുള്ള സംഭവമാണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഏയ്, ഒരു റിസ്ക്കും ഇല്ല. ചിലപ്പോ ഈ ആന പാപ്പാന്റെ തല ചവിട്ടി പൊട്ടിക്കും, വേറെ ചിലപ്പോ ആന കൊമ്പുകൊണ്ട് കുത്തിക്കൊല്ലും, ഇനി അതുമല്ലെങ്കിൽ തുമ്പിക്കേക്ക് പിടിച്ച് നിലത്തടിച്ച് കൊല്ലും. അതൊക്കെ പാപ്പാന്റെ ഭാഗ്യം പോലെ ഇരിക്കും. എന്തേ വെറുതെ പറഞ്ഞു പേടിപ്പിക്കാതെ? കാട്ടാനയുടെ കാര്യം എന്താ ചെയ്യാനാ? മനുഷ്യനാണ് നേരിടാ. ആന സ്നേഹമുള്ള ജീവിയാ, പിന്നെ അതിനെ വേദനിപ്പിച്ച അതാരെയും വെറുതെ വിടില്ല. ഒരു ഗവൺമെന്റ് ചെയ്യാവുന്നൊക്കെ ചെയ്യും. ഗവൺമെന്റിന്റെ പരാജയമാണ് ഇത്, കാട്ടാനയുടെ കാര്യം. ഞാൻ ചോദിക്കാം, പിണറായി വിജയൻ ഉണ്ടാക്കിയതാണോ കാട്ടു ആനയെ? കാട്ടുപന്നിയല്ലോ പിണറായി വിജയൻ ഉണ്ടാക്കിയതാണോ കാട്ടു ആനയെ? കാട്ടുപന്നിയല്ലോ. എടോ തിരുമണ്ട, തന്റെ വിവരമില്ലായ്മക്ക് ഞാനും കൂടി സമാധാനം പറയണോടോ? സഖാവേ, ഞാൻ ആ ഊള മലയോര കോൺഗ്രസ്സുകാരും ആ തൂപ്പ് പാർട്ടിക്കാരും ഒന്ന് ഞെട്ടിക്കോട്ടെ എന്ന് കരുതി. എന്നാ തന്റെ ഉദ്ദേശം നടന്നു, ഞെട്ടി അവരല്ല ഞാൻ. ഇന്നത്തെ വക്രദൃഷ്ടി ഇടത്തിരുന്ന് വീണ്ടും കാണാം.